വെൽക്കം ബാക്ക് ടു ഷിബീസ് കിച്ചൺ. അപ്പം ഞാനിന്ന് എൻ്റെ ഒരു മനസ്സിൽ കുറച്ച് നാളായിട്ട് കയറിയൊരു ആഗ്രഹമായിരുന്നു പിസയുടെ തീമിലൊരു കേക്ക് ചെയ്യണം എന്ന്. അപ്പം അത് എൻ്റെ മനസ്സിൽ അത് തോന്നാൻ കാരണം എൻ്റെ ഒരു ഫ്രണ്ടാണ് എന്നോട് ചോദിച്ചത്, ഇത്തേക്ക് ആ ഒരു പിസയുടെ തീമിലൊരു കേക്ക് ചെയ്യാൻ പറ്റില്ലേ എന്ന് ചോദിച്ചു. അങ്ങനെയാണ് ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചത്. അപ്പം ഞാൻ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കി. അപ്പം അതിലൊന്നും മലയാളത്തിലൊന്നും ഞാനിങ്ങനെ ഒരു വീഡിയോ കണ്ടില്ല, ഇംഗ്ലീഷിൽ ഒന്ന് രണ്ട് വീഡിയോ ഫോണ്ടൻ്റ് വെച്ച് ചെയ്യുന്നതാണ് ഞാൻ കണ്ടത്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇതൊന്ന് എനിക്ക് ചെയ്ത് നോക്കണം എന്ന്. അങ്ങനെ എൻ്റെ ഒരു മനസ്സിൽ തോന്നിയ ഒരു ഐഡിയ വെച്ചിട്ട് ഞാൻ ഫോണ്ടൻ്റൊന്നുമില്ലാതെ ഈ കേക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ അതെനിക്ക് ഒത്തിരി ഇഷ്ടമായി. അപ്പോൾ അത് നിങ്ങൾക്കായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചു. നമുക്ക് എന്തായാലും വീഡിയോ ഒന്ന് കാണാം, ഞാൻ അതെങ്ങനെയാണ് റെഡിയാക്കി എടുത്തതെന്നൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാനൊരു 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിൽ ഒരു 1/2 kg ബാറ്റർ ഉണ്ടാക്കിയിട്ട് അതിലൊഴിച്ചിട്ട് ബേക്ക് ചെയ്ത് വെച്ചൊരു വാനില സ്പഞ്ചാണിത്. അപ്പോൾ നമുക്ക് കുറച്ച് ഹൈറ്റ് കുറഞ്ഞിട്ട് റൗണ്ടിൽ കേക്ക് കിട്ടും. അതിനുവേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തത്. പിന്നെ എന്നിട്ട് ഞാൻ ഇതിൻ്റെ ആ എഡ്ജ് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ഇതേപോലെ കളഞ്ഞിട്ടോ, ഒന്ന് ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. പിന്നെ നിങ്ങൾക്കിപ്പം വേണമെങ്കിൽ നമുക്ക് ഹൈറ്റിലൊക്കെ ഉണ്ടാക്കിയിട്ട് ഈ ഒരു തീമിൽ മുകളിൽ ആ ഒരു ഡിസൈൻ വെച്ചിട്ട് ചെയ്യാം. പക്ഷെ ഞാനിപ്പം ഈ ഒരു ഇങ്ങനെ നമുക്ക് ആ പിസയുടെ ഒരു രീതി വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെയാണ് ചെയ്തത്. സത്യത്തിൽ ഒരു ഐഡിയ ഒന്നും ഇല്ലാതെ എൻ്റെ മനസ്സിലിങ്ങനെ തോന്നി ഒരു ചെയ്ത ഒരു കേക്കാണ് കേട്ടോ. എന്നിട്ട് ഞാൻ അതൊന്നും ലെയറൊന്നും ചെയ്യുന്നില്ല, കട്ട് കൂടുമെന്ന് വെച്ചിട്ട് ഞാനിങ്ങനെ കുറച്ച് പാലും മിൽക്ക് മെയ്ഡും കൂടെ ഒന്ന് എടുത്തിട്ട് അതൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു ടേസ്റ്റിന് വേണ്ടിയാണ് പാലെടുത്തത്. ഇനി ഇതിനെ ഞാൻ ക്രീം വെച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്യും. അപ്പോൾ അത് ആ ക്രീം എടുത്തിരിക്കുന്ന ക്രീമിൽ ഞാൻ കുറച്ച് ബ്രൗൺ ഷെയ്ഡ് ആഡ് ചെയ്ത് കൊടുത്തതാണ് കേട്ടോ. കളറ് നമുക്ക് ആ പിസ ബേക്ക് ചെയ്ത് വരുമ്പോൾ ഒരു കളർ വരണ്ടേ, ആ ഒരു കളറിനാണ് ഈ കളർ എടുത്തത്. അപ്പം ഇതൊരു ശരിക്കും വേറൊരു കളറായിരുന്നു നമുക്ക് വേണ്ടത്, പക്ഷേ എൻ്റെ കയ്യിൽ ഈ ഒരു കളറേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ആ ഒരു കളറിലേക്കൊക്കെ ഞാൻ എത്തിച്ചു. ഇനി നിങ്ങൾക്ക് പതിയെ പതിയെ യൂട്യൂബിലൊക്കെ ഓരോരുത്തർ ഇടുമായിരിക്കും കറക്റ്റ് കളറിലൊക്കെ. അപ്പോൾ എന്തായാലും എൻ്റെ കയ്യിൽ ഈ ഒരു കളറായിരുന്നു ഉണ്ടായിരുന്നത്, ഞാൻ അത് വെച്ചിട്ടാണ് ചെയ്തത്. അപ്പം ഇത് നല്ലതുപോലെ ഞാനൊന്ന് ഇതിൻ്റെ സൈഡിലുമൊക്കെ വെച്ചിട്ട് ആ ക്രീം ഒന്ന് ശരിക്കും കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ചോക്ലേറ്റൊക്കെ നമ്മൾ ഓരോ ഡിസൈൻ ചെയ്യാൻ എടുക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയൊരു ഷീറ്റിൽ അതിൻ്റെ അകത്തുനിന്ന് ഒരു പീസ് ഞാനിങ്ങനെ കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് അതിങ്ങനെ ഒന്ന് മടക്കി വെച്ചിട്ട് മടക്കി പിടിച്ചിട്ട് ഇതേപോലെ ഒന്ന് എഡ്ജ് ഞാനിങ്ങനെ ആക്കി കൊടുക്കും. നമുക്ക് ആ പിസയുടെ ആ ഒരു ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. എന്നിട്ട് ഞാൻ ആ കളറ് കുറച്ച് സ്പാച്ചിലായിൽ എടുത്തിട്ട് ഇതേപോലെ അവിടെ ഇവിടെയായിട്ട് വെച്ച് കൊടുത്തു. എന്നിട്ട് ഒന്നും കൂടെ ആ ഷീറ്റ് വെച്ചിട്ട് ഞാനിങ്ങനെ കറക്കി കൊടുത്തു. അപ്പോൾ അങ്ങനെ കറക്കി കൊടുക്കുമ്പോൾ നമുക്ക് ആ ഒരു ബേക്ക് ചെയ്യുമ്പം വരുന്ന ആ ഒരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ആ ഒരു ചെറിയൊരു കളറിലൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്, കണ്ടല്ലോ. അപ്പോൾ അത് ഞാൻ ഒന്നും കൂടെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഈ രീതിയിലാണ് എനിക്ക് കിട്ടിയത്. അങ്ങനെ ഒരു ബേക്കിംഗ് കളറൊക്കെ ഏകദേശം വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നമ്മുടെ പിസ സോസും വെജിറ്റബിൾസൊക്കെ വെച്ചിട്ട് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം, പിസയാക്കി എടുക്കണമല്ലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് സ്ട്രോബെറി ക്രഷും അതുപോലെ തന്നെ വൈറ്റ് ചോക്ലേറ്റിൽ കുറച്ച് കളറും കൂടെ ആഡ് ചെയ്തിട്ട് അത് മിക്സ് ആക്കിയിട്ടാണ് ഇതിൻ്റെ പുറത്ത് ഞാൻ സോസായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് സോസ് വെച്ച് കൊടുക്കാം. സോസ് ഫുള്ളായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മൊസല്ല ചീസിന് പകരം ഞാനിവിടെ വൈറ്റ് ചോക്ലേറ്റ് ഇതേപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് അതാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ചീസ് പോലെ തന്നെ നമുക്ക് കാണുമ്പം തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഐഡിയ ഒക്കെ നിങ്ങളുടെ മനസ്സിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ, ഇത് കാണുമ്പോൾ തോന്നിയിട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ, കമൻറ്റ് ചെയ്താൽ മതി. ഇനി ഞാനിതിലേക്ക് യെല്ലോ കളറും ഗ്രീൻ കളറൊക്കെ ക്യാപ്സിക്കത്തിന് പകരം ഇങ്ങനെ ഒരു ഇത് വെച്ച് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ എങ്ങനെയാണ് ചെയ്തതെന്ന് നിങ്ങളുടെ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അതേപോലെ തന്നെ ഓരോ ഓലീവ്സാണ് ഇടയ്ക്കിടയ്ക്ക് വെച്ച് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇനി ചിക്കൻ പീസായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്, പക്ഷേ അത് ആദ്യം ഇട്ട് കൊടുക്കണമായിരുന്നു, ഞാനത് ആദ്യം ഓർത്തില്ല. ഇപ്പോഴാണ് ഇത് ചിക്കൻ പീസ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ചിക്കൻ പീസും, ചിക്കൻ പീസയാണ് കേട്ടോ, അപ്പോൾ നമുക്ക് ആ ചിക്കൻ പീസും അതേപോലെ തന്നെ ഇപ്പോൾ ക്യാപ്സിക്കൻ 2 കളർ ഒലീവ്സ് എല്ലാം ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഈ വീഡിയോ ആരെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് തന്നെ സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്കിതിൻ്റെ പുറത്തേക്ക് നമ്മുടെ മൊസല്ല ചീസ് ഒന്ന് മെൽറ്റായി കിട്ടുന്ന പോലെ, നമ്മൾ ബേക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒന്ന് മെൽറ്റായി വരികയല്ലേ,
ആ രീതിയിൽ വരാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് കുറച്ച് ഗനാഷ് ചെയ്തു കുറച്ച് കട്ടിക്കുക. എന്നിട്ട് അത് കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊന്ന് കൊടുക്കുകയാണ് അതിൻ്റെ പുറത്തുകൂടെ. അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ ആ ഒരു ബേക്ക് ചെയ്ത് വരുമ്പോൾ നമ്മുടെ പിസയുടെ മുകളിലൊരു ചെറിയൊരു ബ്രൗൺ ഷെയ്ഡൊക്കെ വരുമല്ലോ, ആ ഒരു കളർ ഇങ്ങനെ വരാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ പുറത്തേക്ക് എൻ്റെ കയ്യിൽ കുറച്ച് ബ്രൗൺ കളർ ഇങ്ങനെ എടുത്തിട്ട് ആ ഓരോ വൈറ്റ് ചോക്ലേറ്റ് നമ്മൾ ആ ഒഴിച്ചതിൻ്റെ മുകളിലേക്കൊന്ന് അവിടെ ഇവിടെയായിട്ട് ഇങ്ങനെ ഒന്ന് തൊട്ട് കൊടുത്തു. അപ്പോൾ നമുക്ക് ആ ബേക്ക് ചെയ്ത ഒരു കളർ എഫക്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ നമ്മുടെ പിസ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ക്യാപ്സിക്കമൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് കാണിച്ചു തരാം. അതിനായിട്ട് ഞാനൊരു 4 പീസ് ബ്രെഡ് സൈഡൊക്കെ കളഞ്ഞിട്ട് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീം ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തു. അപ്പോൾ നമുക്കിത് ഇങ്ങനെ ഉരുണ്ടൊക്കെ വരുന്ന രീതിയിലൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഇനി ചോക്ലേറ്റ് ഒഴിച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ വിപ്പിംഗ് ക്രീം കുറച്ച് എൻ്റെ ബാക്കി വന്നിരുന്നു, അപ്പോൾ അത് വെച്ചിട്ടാണ് ഇതേപോലെ കുഴച്ചെടുത്തത്. ഇനിയിപ്പോൾ ഇതിനെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഞാൻ വേറെ ഒരു 4 പാർട്ടാക്കി എടുത്ത് വെക്കുകയാണ്. എന്നിട്ട് ഈ 4 പാർട്ടിൽ ഞാൻ ഓരോ കളർ ചേർത്ത് കൊടുക്കും. എന്നിട്ട് ആ കളർ ചേർത്തിട്ട് അത് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു എല്ലാം ചെയ്തത്. അപ്പോൾ ഇനി ഒന്നിൽ ഞാൻ ഗ്രീൻ കളറും ഒന്നിൽ യെല്ലോ കളറ്, ഒന്നിൽ ബ്രൗൺ കളറ്, ഒന്നിൽ ബ്ലാക്ക് കളറ്, അങ്ങനെയായിട്ട് ഞാൻ 4 പോർഷനിലും കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ ഫ്രണ്ടിൻ്റെ പേര് സ്റ്റെഫി എന്നാണ്. അപ്പോൾ ആൾക്ക് കേക്കിനെ പറ്റി വലിയ അറിവൊന്നുമില്ല, കേക്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. നന്നായിട്ട് ക്രാഫ്റ്റൊക്കെ ചെയ്യുന്ന ആളാണ്, ക്രാഫ്റ്റും പാചകമൊക്കെ ചെയ്യും. അപ്പോൾ അതൊക്കെ ചെയ്യുന്ന ഒരു ചാനലും സ്റ്റെഫിക്കുണ്ട്, നിതീസ് ഡേണി എന്ന് പറഞ്ഞ്. അപ്പോൾ അങ്ങനെ സ്റ്റെഫി ഇപ്പോൾ ഈ ഒരു ഐഡിയ എന്നോട് ചോദിച്ചില്ലെങ്കിൽ എനിക്കിത് എൻ്റെ മനസ്സിൽ ചിലപ്പോൾ കയറില്ലായിരുന്നു. അപ്പോൾ സ്റ്റെഫിക്കാണ് ആദ്യം താങ്ക്സ് പറയേണ്ടത്. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ അതേ ഇത് 4 ഇതിലും കളറ് ചേർത്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിതിനെ ഒന്ന് പരുത്തിയെടുത്തിട്ട് ഈ ഒരു ബ്രൗൺ കളറ് ഞാൻ ചെയ്തത് ചിക്കൻ പീസിന് വേണ്ടിയാണ് കേട്ടോ ഈ ഒരു കളറ്. അപ്പോൾ നമുക്ക് ആ മൊത്തം ഒരു കളറ് വേണ്ടാത്തതുകൊണ്ട് ഞാനൊരു ഇങ്ങനെ കുറച്ച് ചേർത്തിട്ട് ശരിക്കും കുഴച്ചില്ല, ഈ ഒരു രീതിയിലാണ് എടുത്തത്. അതൊക്കെ ഇങ്ങനെ പീസാക്കിയിട്ട് എടുത്ത് വെറുതെ ഒന്ന് പരുത്തി എല്ലാം കട്ട് ചെയ്തെടുത്തു. ഇനി ഒലീവ്സിന് വേണ്ടി ഞാൻ നീളത്തിലൊന്ന് കട്ട് ഇങ്ങനെ ഉരുട്ടിയിട്ട് ഇതിനെ കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് ഞാനൊരു ബ്രഷിൻ്റെ പുറക് വെച്ചിട്ട് ഇതേപോലെ ഒരു ഹോളിട്ടു. അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. അങ്ങനെയാണ് ഒലീവ്സൊക്കെ ആക്കിയത്. അപ്പോൾ നമ്മുടെ പിസ്സ തീമിലുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കേക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ എന്തായാലും ഞാൻ ഈ കേക്ക് ഉണ്ടാക്കിയിട്ട് ഫോട്ടോ എടുത്തിട്ട് ആദ്യം തന്നെ സ്റ്റെഫിക്കാണ് കേട്ടോ അയച്ചു കൊടുത്തത്. അപ്പം കണ്ടിട്ട് എന്നോട് പറഞ്ഞു നല്ല ഭംഗിയുണ്ട്, കാണാൻ ഇത്ര ധൈര്യമായിട്ട് അപ്ലോഡ് ചെയ്തോളാം പറഞ്ഞു. അങ്ങനെയാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തത്. എന്തായാലും നിങ്ങൾക്കെല്ലാം ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളതൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ വേറെ ഞാൻ പറഞ്ഞിരുന്നു, വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഐഡിയ മനസ്സിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നമുക്ക് ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.